നമസ്കാരം. ഇന്ത്യ എന്ന പേര് മുന്നണിക്ക് നൽകിക്കൊണ്ട് അവസാനിച്ച പ്രതിപക്ഷ യോഗത്തിന് പിന്നാലെ സഖ്യത്തിനെതിരെ കേസെടുത്ത പോലീസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൻഡിഎയ്ക്കെതിരെ 26 പ്രതിപക്ഷ പാർട്ടികൾ ചേർന്നുണ്ടാക്കിയ പുതിയ സഖ്യത്തിന് ഇന്ത്യ എന്ന പേര് നിർദ്ദേശിച്ചത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്നാണ് ഇന്ത്യ എന്നതിന്റെ മുഴുവൻ രൂപമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചിരുന്നു. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎയെ പരാജയപ്പെടുത്തുക എന്നതാണ് പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. പക്ഷേ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പാളിപ്പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ കുത്തക അവകാശമായതുകൊണ്ട് തന്നെ ഇത്തവണയും മാറ്റമൊന്നും വന്നിട്ടില്ല. രാഹുൽ സഖ്യത്തിന് നൽകിയ പേര് പോലും കേസിലായിരിക്കുകയാണ്. പടച്ചുവിടുന്ന ഓരോ അമ്പും തിരിഞ്ഞുവന്നു കുത്തുന്ന ദയനീയ അവസ്ഥ. രാജ്യത്തിന്റെ പേര് ദുരുപയോഗം ചെയ്തുവെന്നും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുവെന്ന് കാണിച്ച് നൽകിയ പരാതിയിലാണ് ഡൽഹിയിലെ ബരാങ്കമ്പ പോലീസ് കേസെടുത്തിരിക്കുന്നത്. രാജ്യത്തിന്റെ പേര് ദുരുപയോഗം ചെയ്തുവെന്നും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുവെന്ന് കാണിച്ചു നൽകിയ പരാതിയിലാണ് ഡൽഹിയിലെ ബരാഖംബ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഡോക്ടർ അവനീഷ് മിശ്ര എന്നയാളാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ സഖ്യത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ മുന്നണി നൽകിയ ഇന്ത്യ എന്ന പേര് ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതിനാൽ പാർട്ടികൾക്കെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു. 26 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് രാജ്യത്തിന്റെ പേര് ദുരുപയോഗം ചെയ്തതായും പരാതിയിൽ പറയുന്നു. പ്രതിപക്ഷം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഇന്ത്യ എന്ന പേര് ഉപയോഗിച്ചുവെന്നും ഇത് രാജ്യത്തിന്റെ അന്തസ്സിനെ അവഹേളിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്ര BJP നേതാവ് അശുതോഷ് ദുബെയും ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. ബംഗളൂരുവിൽ ചൊവ്വാഴ്ച ചേർന്ന വിശാല പ്രതിപക്ഷ യോഗത്തിനു ശേഷമാണ് പുതിയ സഖ്യത്തിന്റെ പേര് പ്രഖ്യാപിച്ചത്. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, DMK, AAP, JDU, RJD, JMM, NCP, ശരത് പവാർ വിഭാഗം, NC, PDP, CPM, CPI, RSP, ശിവസേന, SP, RLD, അപ്നാദൾ, MDMK അടക്കമുള്ള 26 രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയാണ് കേസ്. അതേസമയം 38 പാർട്ടികളെ അണിനിരത്തിക്കൊണ്ടുള്ള NDA യോഗം ചേർന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പങ്കെടുത്തതോടെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പരോക്ഷമായി കാഹളം മുഴങ്ങുകയാണ്. BJP ഇതിനകം തന്നെ മിക്ക സംസ്ഥാനങ്ങളിലും ശക്തരാണ്. മോദിയുടെ ഭരണ മികവിൽ തെക്കു പടിഞ്ഞാറ്, വടക്കുകിഴക്കൻ മേഖലകളിൽ BJP തങ്ങളുടെ സ്വാധീനം ഇതിനോടകം തന്നെ ശക്തമാക്കി കഴിഞ്ഞു. ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ നിർണായക സംസ്ഥാനങ്ങളിൽ പിന്നാക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതി വർഗ്ഗക്കാർക്കും ഇടയിൽ സ്വാധീനമുള്ള കക്ഷികൾ കൂടി BJP പാളയത്തിലെത്തുമെന്നാണ് വിവരം. നേരത്തെ ചിരാഗ് പാസ്വാൻ മുന്നണിയിലെത്തിയത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കുന്നുണ്ട്. രാഷ്ട്രീയ ലോക് സമതാ പാർട്ടി, വികാസ്ശീൽ ഇൻസാൽ പാർട്ടി, ഹിന്ദുസ്ഥാനി അവാം മോർച്ച എന്നിവർ കൂടി NDA ചേരുമെന്നാണ് കരുതുന്നത്. ദക്ഷിണ മേഖലയിൽ നിന്ന് നടൻ പവൻ കല്യാണിന്റെ ജനസേനയെയും കേരള കോൺഗ്രസ് വിഭാഗത്തെയുമാണ് BJP ലക്ഷ്യമിടുന്നത്. BJPയെയോ NDAയോ തോൽപ്പിക്കാനേ ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും യാതൊരു കാര്യവുമില്ല. കാരണം ജനങ്ങൾ കാണുന്നുണ്ട് ആരുടെ ഭരണത്തിലാണ് ഇന്ത്യ മുന്നേറുന്നതെന്ന്. അതിനി പുതിയ പേരിട്ടിട്ടോ നൂല് കെട്ടിയിട്ടോ ഒരു മാറ്റവും ഉണ്ടാൻ പോകുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.